മോഹൻലാലിൻ്റെ പടം വന്നിട്ട് എങ്ങനെ വന്നിട്ടും ഇരിക്കുമ്പോഴൊക്കെ ഇതൊന്നും ഒരു വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല, അതൊക്കെ അവർ ചർച്ച ചെയ്ത് തീർക്കും. പബ്ലിസിറ്റിയാണ് തിയേറ്റർ ആർക്ക് തന്നെ നഷ്ടം വരുള്ളൂ. ദുൽഖർ എന്ന് പറഞ്ഞ ക്രൗഡ് ഫാൻസ് എന്തായാലും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും ദുൽഖറിൻ്റെ കൂടെ. ദുൽഖർ സൽമാൻ ജയ്. ഫാൻസിന് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് ആ ഒരു എൻജോയ്മെൻറ്റോടുകൂടി ആ ഒരു ത്രില്ലോടുകൂടി ഡി ക്യുവിൻ്റെ പടങ്ങൾ ഇനിയും കാണാൻ പറ്റും എന്നുള്ള ഫുൾ വിശ്വാസം ഡി ക്യുവിൻ്റെ ഫാൻസിനുണ്ട്. ഇത്ര ഉടമകൾ തന്നെയാണ് കുറുപ്പ് എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയ സമയത്ത് ദുൽഖറിൻ്റെ ആണ് എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ടിരുന്നത്. ഇപ്പോൾ സെല്യൂട്ട് എന്ന മൂവി ഒ ടി ടിയിലോട്ട് കൊടുത്തപ്പോൾ തിയേറ്ററുകാർക്ക് പുള്ളി ശത്രുവായി. ഒപ്പത്തിനൊപ്പം പോയി കഴിഞ്ഞാൽ മാത്രമേ ഇൻഡസ്ട്രി വളരുള്ളൂ. അത് മനസ്സിലാക്കാതെയാണ് ഈ തിയേറ്ററുകാർ എന്ത് ചെയ്യുന്നത്, ഈ ദുൽഖർ സൽമാനെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിനെ വിലക്കാൻ നോക്കുന്നത്. അത് ഇൻഡസ്ട്രിയുടെ ഒരു അധപതനം തന്നെയാണ്. ഇപ്പം എല്ലാവരും സിനിമ ചെയ്യുന്ന ആൾക്കാരെ പ്രിപ്പിക്കാൻ മാത്രമല്ല, എല്ലാവരും കൊമേഴ്ഷ്യൽ ബിസിനസ് മൈൻഡ് എല്ലാവർക്കും ഉള്ളു. അതുകൊണ്ട് അത്ര അതിൻ്റെ അകത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് എന്ത് ചെയ്യണം, ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനിക്കേണ്ടത് ആ പ്രൊഡ്യൂസറും അവരുമാണ്. ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ സല്യൂട്ട് ഉൾപ്പെടെയുള്ള ഒരു ചിത്രങ്ങളും ഇനി തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ലെന്നാണ് തിയേറ്റർ ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്നാൽ ഈ വിഷയത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. അവർ തീരുമാനം അത് ചർച്ച ചെയ്ത തീരുമാനമാകും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിനകത്ത്. അതൊക്കെ ഒരു ന്യൂസ്, പ്രത്യേകിച്ച് അഭിപ്രായമില്ല. അത് പ്രദർശിപ്പിക്കണം എന്ന് എൻ്റെ അഭിപ്രായം, കാരണം അത് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതേവരെയുള്ള. കാരണം മോഹൻലാലിൻ്റെ പടം വന്നിട്ട് എങ്ങനെ വന്നിട്ടും ഇരിക്കുമ്പോഴൊക്കെ ഇതൊന്നും ഒരു വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല, അതൊക്കെ അവർ ചർച്ച ചെയ്ത് തീർക്കും. പബ്ലിസിറ്റിയാണ്. തിയേറ്റർ ആർക്ക് തന്നെ നഷ്ടം വരുള്ളൂ. ദുൽഖർ എന്ന് പറഞ്ഞ ക്രൗഡ് പുള്ളറുള്ള അയാളുടെ പടം തിയേറ്ററിൽ കളിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് തന്നെ നഷ്ടം, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അയാൾക്കൊരു നഷ്ടം വരാനില്ല. എന്തായാലും തിയേറ്റർ ആവേശം കൊള്ളിച്ചത് കുറിപ്പ് അതുപോലെ ആയിരുന്നു. അതുപോലെ തന്നെ സല്യൂട്ടും തിയേറ്ററിൽ തന്നെ വരണമെന്നാണ് ആഗ്രഹം. കാരണം ഒ ടി ടി വരുമ്പോൾ ആ ഫാൻസുകാർക്കൊന്നും മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയല്ല, അതുകൊണ്ട് തിയേറ്ററിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ ഫാൻസ് എന്തായാലും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും ദുൽഖറിൻ്റെ കൂടെ. ദുൽഖർ സൽമാൻ ജയ്. ഇല്ല, ഡി ക്യുവിൻ്റെ പടം എന്തായാലും തിയേറ്ററിൽ ഈ ഒ ടി ടിക്ക് കൊടുത്തത് സല്യൂട്ട് മാത്രം ഒ ടി ടിക്ക് കൊടുത്തിട്ടുള്ളൂ. സി ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് ഇപ്പോൾ ഫുൾ ഓക്യുപ്പൻസി ആണെങ്കിൽ പോലും എത്രത്തോളം ഫിലിം സക്സസ് ആകുമെന്ന് അറിയില്ല. സോ ഡി ക്യുവിൻ്റെ പടമാണെങ്കിൽ പോലും ഒ ടി ടിയിലേക്ക് പോയതിൻ്റെ കാരണങ്ങളും എല്ലാം അവർ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്തൊരു പടം എന്തായാലും ഒ ടി ടിയിലേക്ക് പോവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഫാൻസിന് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് ആ ഒരു എൻജോയ്മെൻറ്റോടുകൂടി ആ ഒരു ത്രില്ലോടുകൂടി ഡി ക്യുവിൻ്റെ പടങ്ങൾ ഇനിയും കാണാൻ പറ്റും എന്നുള്ള ഫുൾ വിശ്വാസം ഡി ക്യുവിൻ്റെ ഫാൻസിനുണ്ട്. വിലക്കൊക്കെ എന്തായാലും മാറും, ഉറപ്പാണ്, 100% ഷുവർ. തിയേറ്റർ ഉടമകൾ തന്നെയാണ് കുറുപ്പ് എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയ സമയത്ത് ദുൽഖറിൻ്റെ ആണ് എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ടിരുന്നത്. ഇപ്പോൾ സല്യൂട്ട് എന്ന മൂവി ഒ ടി ടിയിലോട്ട് കൊടുത്തപ്പോൾ തിയേറ്ററുകാർക്ക് പുള്ളി ശത്രുവായി. അത് നല്ലൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ശരിക്കും തിയേറ്റർ ഇപ്പോൾ ഒ ടി ടിയിൽ ഒരു മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് തിയേറ്ററുകാർക്ക് പ്രശ്നം? അത് മാത്രമാണ് എൻ്റെ ഒരു ചോദ്യം. തിയേറ്ററുകാർക്ക് ഒരു പ്രശ്നവുമില്ല, കാരണം വരട്ടെ പുതിയ പുതിയ സിനിമകളും നല്ല നല്ല സിനിമകളും ഒ ടി ടിയിൽ വരട്ടെ, എന്നാൽ മാത്രമാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുള്ളൂ. മനസ്സിലായില്ല, വെറുതെ ഇവിടെ ഈ ഇട്ടാവട്ടത്ത് തിയേറ്ററിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് എന്താണ് കാര്യം? അപ്പോൾ ഒ ടി ടിയിൽ വരട്ടെ, മൂവീസ് വരണം, അത് വന്ന് ആളുകളിലോട്ട് എത്തണം, അതും എല്ലാ ഭാഷകളും താണ്ടി എത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അത് ഒരിക്കലും ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന വ്യക്തി ഇതേ പ്രൊഡ്യൂസർ അല്ലേ, ബിസിനസ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. കല മാത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ സിനിമ തന്നെ ബിസിനസ് തന്നെയാണ്. സോ എനിക്ക് ഒരു കുഴപ്പം തോന്നുന്നില്ല, ദുൽഖർ സൽമാൻ ചെയ്തത് നല്ല കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊഡ്യൂസറുടെ അവകാശമാണ് ഒരു സിനിമ ഒ ടി ടി കൊടുക്കണോ തിയേറ്റർ കൊടുക്കണോ എന്നുള്ളത്. അത് ആ പ്രൊഡ്യൂസറാണ് തീരുമാനിക്കുന്നത് ഏത് ആൾക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ചില സിനിമകൾ ഒ ടി ടിയിൽ വരേണ്ടതാണ്. ഞാൻ പറയുന്നത് മലയാള സിനിമ ഭാവി കാലഘട്ടത്തിൽ ഒ ടി ടിയിലായിരിക്കും റിലീസ് കൂടുതൽ വരാൻ പോകുന്നത്, മനസ്സിലായില്ലേ? ഒ ടി ടി ഉള്ളതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട്, ഒരുപാട് ചെറുകിട ഡയറക്ടേഴ്സ്. വമ്പൻ സിനിമകൾ മാത്രം പോരെ ഇൻഡസ്ട്രിയിൽ, ചെറിയ സിനിമകൾ വരണം. അപ്പോൾ അതിന് ഒ ടി ടി ഭയങ്കരമായിട്ട് നമ്മൾ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അഫ്കോഴ്സ് ഒ ടി ടിയിൽ ഒരു സിനിമകൾ വരുന്നു എന്നുള്ളതിനർത്ഥം അവിടെ തിയേറ്റർ ശൃംഖല നശിക്കുകയാണെന്നുള്ളതല്ല, ഇൻഡസ്ട്രി ഡെവലപ്പ് ആവാന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇതുപോലെ ചെറുകിട പ്രൊഡ്യൂസേഴ്സ് ഈ ഒ ടി ടിയിൽ പടങ്ങൾ കൊടുത്ത് അവർ വലിയ വലിയ സിനിമകൾ വലിയ വലിയ ക്യാൻവാസിൽ സിനിമകൾ ചെയ്യാനുള്ളൊരു രീതിയിലോട്ട് അവർ വളരുമ്പോൾ ഇവിടെ തിയേറ്ററുകാർക്ക് തന്നെയാണ് ഗുണം. തിയേറ്ററിൽ സിനിമകൾ കൂടുതൽ വരും. രണ്ടും ഈക്വലി ഒപ്പത്തിനൊപ്പം പോയി കഴിഞ്ഞാൽ മാത്രമേ ഇൻഡസ്ട്രി വളരുള്ളൂ. അത് മനസ്സിലാക്കാതെയാണ് ഈ തിയേറ്ററുകാർ എന്ത് ചെയ്യുന്നത്, ഈ ദുൽഖർ സൽമാനെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിനെ വിലക്കാൻ നോക്കുന്നത്. അത് ഇൻഡസ്ട്രിയുടെ ഒരു അധപതനം തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് രണ്ട് ഒ ടി ടി ആയിക്കോട്ടെ തിയേറ്റർ ആയിക്കോട്ടെ രണ്ട് പ്ലാറ്റ്ഫോം ഒരുപോലെ വരണം. സിനിമ എന്ന് പറയുന്ന കല മാത്രമല്ല, കല മാത്രം ആയതുകൊണ്ടാണ് ഇത്രയും കാലഘട്ടത്തോളം സിനിമ മലയാള ഫിലിം ഇൻഡസ്ട്രി വളരാതിരുന്നത്. ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. അത് ബിസിനസ്സായിട്ട് കണ്ട്
ഇൻവെസ്റ്റേഴ്സ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ കൂടിയതുകൊണ്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 5-ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. അത് ഇനി 1-ാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ബിസിനസ് ഡെവലപ്പായേ പറ്റുള്ളൂ. ഈ കല പുഴുങ്ങി തിന്നാൽ ഒരിക്കലും പൈസ ഉണ്ടാകുന്നില്ല, ഇൻഡസ്ട്രി ഡെവലപ്പ് ആകുന്നില്ല. അതിപ്പോൾ ഓരോ ബിസിനസ്സിൻ്റെ ഓരോ ബിസിനസ്സിൻ്റെ ട്രിക്കാലോ. ഇപ്പം എല്ലാവരും സിനിമ ചെയ്യുന്ന ആൾക്കാരെ പ്രിപ്പിക്കാൻ മാത്രമല്ല, എല്ലാവരും കൊമേഴ്ഷ്യൽ ബിസിനസ് മൈൻഡ് എല്ലാവർക്കും ഉള്ളൂ. അതും എൻ്റെ അത്ര അതിൻ്റെ അകത്തുള്ളൂ. ആ ഒരു രീതിയിൽ പറയാൻ പറ്റുള്ളൂ. ദുൽഖറിനെ സംബന്ധിച്ചിടത്തപ്പോൾ ധാരാളം സിനിമകൾ പയള് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇതുവരെ തിയേറ്ററുകളിലാണ്. ആ കാരണം കൊണ്ട് തിയേറ്ററുകാർ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു സ്റ്റാറിൻ്റെ മോനാകുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ഒരു എൻട്രീൻ്റെ ആവശ്യമില്ല. ഓൾറെഡി അയാൾ നല്ല രീതിയിൽ വന്ന ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരാൾ ഒരു പടം മാത്രം ഒരു OTT കൊടുക്കുന്നതിന് അതിൻ്റെ വ്യക്തമായൊരു കാരണം അവർക്കുണ്ടാവും. അത് തീരുമാനിക്കേണ്ട ഡയറക്ടറും അതിൻ്റെ പ്രൊഡ്യൂസറുമാണ് അവർ തീരുമാനിക്കേണ്ട കാര്യം. ഈവൻ ദുൽഖർ പോലും അല്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത് എന്ത് ചെയ്യണം, ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ പ്രൊഡ്യൂസറും അവരുമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഈ സംഘടന ഇതിനു വേണ്ടിയിട്ട് ഒരു ഇതിലേക്ക് പോകേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിയല്ല, തെറ്റ് തന്നെയാണ്. OTTക്കും കൊടുക്കണം തന്നെയല്ലേ സിനിമകൾ. ഇപ്പോഴത്തെ അവസ്ഥയിൽ സാഹചര്യത്തിൽ അങ്ങനെ കൊടുക്കാനും കൊടുക്കാലോ. ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റ് തന്നെയാണ്. തിയേറ്ററിലും വരണം.